പല രീതിയിലുള്ള തൊഴിലുകളും ഈ ലോകത്തുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും അതിൻ്റെതായ മഹത്വവുമുണ്ട്. പൂർണ്ണ മനസ്സോടെ അശ്രാന്തമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് ജോലിയും വളരെ നിസ്സാരമാണ്. വളരെ ബുദ്ധിപരമായി അതിശയിപ്പിക്കുന്ന തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യമാണ് ഈ കൂട്ടത്തിലുള്ളത്. ചൂടേറിയ അഗ്നിപർവ്വതത്തിൽ നിന്നും ലാവ ശേഖരിക്കുന്ന ആളുകളുടെ ദൃശ്യം മുതൽ ഒരു മുടി പോലുമില്ലാത്ത ആളുകളുടെ തലയിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ മുടി വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ പ്രയാസപ്പെട്ട് ഭാരമേറിയ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ആയാസം കുറയ്ക്കുന്നതിനായി ഇവിടെ ചെയ്യുന്ന മാർഗമൊന്ന് കണ്ടു നോക്കിയാലോ? ഇതിനായി ഇവിടെ ഒരു ഹെലികോപ്റ്റർ പ്രയോജനപ്പെടുത്തുകയാണ്. ഏറെ അപകടകരമായി മാറിയേക്കാമെങ്കിലും വളരെ നിസ്സാരമായാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത്. വലിയൊരു കപ്പലിന്റെ ഭാഗം കടലിലേക്ക് ഇറക്കുകയാണ്. ഇതിനായി ഇവർ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് കണ്ടു നോക്കിയാലോ? കപ്പലിന്റെ അടിയിൽ പ്രത്യേക രീതിയിലുള്ള ഉരുളുന്ന തരത്തിലുള്ള വസ്തുക്കൾ വച്ചതിനു ശേഷം നിമിഷ നേരം കൊണ്ട് ഇത് കടലിലേക്ക് ഇറക്കുകയാണ്. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ഏകദേശം 200 കിലോഗ്രാം ഭാരമുള്ള മരകഷ്ണങ്ങൾ തന്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് ഒരു വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. ഒരുപക്ഷെ മനുഷ്യരാണ് ഇത് കയറ്റിവെച്ചതെങ്കിൽ ഏറെ അധ്വാനവും സമയവും ആവശ്യമായി വന്നേക്കും. ഫർണിച്ചറുകളിലും കടകളിലുമൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ് പോളിയുറത്തി. ഇത് ഭംഗിയും ഈടും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. തന്റെ വീട്ടിലെ ഫർണിച്ചറുകളിൽ ഒരു വ്യക്തി പോളിയുറത്തിൻ സ്പ്രേ ഉപയോഗിക്കുന്നതിന്റെ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ട് പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി തൊഴിലാളികൾ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന നീക്കങ്ങളാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ലോൺ മോവർ എന്നാൽ പ്രത്യേക രീതിയിലുള്ള പുല്ല് വെട്ടുന്ന ഒരു യന്ത്രമാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ഒരു നിശ്ചിത പ്രദേശത്തെ ചപ്പ് ചവറുകളും അധികമായി വളർന്നു നിൽക്കുന്ന പുല്ലുകളും നീക്കം ചെയ്യുവാൻ സാധിക്കും. ഇതിലൂടെ വലിയ രീതിയിലുള്ള സമയലാഭമാണ് ലഭിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണിത്. വളരെ ഉയരമേറിയ മരത്തിൽ നിന്നും തൂങ്ങിയാടി ഇറങ്ങി വരുന്ന തൊഴിലാളികളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതല്പം അത്ഭുതകരമായ കരവിരുതായി നമുക്ക് തോന്നിയേക്കാം. കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു കൂട്ടം പ്ലേറ്റുകളെ കണ്ണം ചിപ്പിക്കുന്ന സമയം കൊണ്ട് രണ്ട് ഭാഗങ്ങളായി മാറ്റുകയാണ്. ഒരുപാട് നാളുകളുടെ അനുഭവ സമ്പത്തായിരിക്കും ഇയാൾക്ക് മുതൽക്കൂട്ടാകുന്നത്. ഇന്നത്തെ കാലത്ത് പല ആളുകളും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലും കഷണ്ടിയും. എന്നാൽ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥ മുടിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്വാഭാവികതയാണ് ഒടുവിൽ ലഭിക്കുന്നത്. മെറ്റൽ കോട്ടിങ്ങുകൾ, കോമ്പോസിറ്റുകൾ, ഇലക്ട്രിക് ഇൻസുലേറ്ററുകൾ, പെയിന്റിംഗ് ബ്രഷ് നിർമ്മാണം എന്നിവയുൾപ്പെടെ പല ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് എപ്പോക്സി റെസിൻ. ഒരവസരത്തിൽ ഇതിലുണ്ടാകുന്ന കുമിളകളെ ഗ്യാസ് വയർ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നതിന്റെ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു അലങ്കാര വസ്തുവിന്റെ നിർമ്മാണത്തിന്റെ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഒരു പൊട്ടിയ ഗ്ലാസ് കുപ്പിയുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് വളരെ മനോഹരമായ രീതിയിലുള്ള വസ്തുവിനെ നിർമ്മിച്ചെടുക്കുന്നത്. വലിയൊരു ഡ്രിൽ ബീറ്റിന്റെ മൂർച്ച കൂട്ടുന്ന രംഗമാണ് ഇവിടെ ഉള്ളത്. ഫാക്ടറിയിലെ പരിചയ സമ്പന്നനായ തൊഴിലാളിയാണ് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാഠിനമായ പ്രവൃത്തികൾ ചെയ്യുന്നത്. വളരെ വൃത്തിയോടും പ്രത്യേക ഭംഗിയിലും തറയിലെ കല്ലുകൾ പാകിയിരിക്കുന്ന ഭാഗത്തെ വിടവുകളിലും അതിന്റെ മുകളിലും ഒട്ടാകെ സിമന്റ് ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ പ്രത്യേക രീതിയിലുള്ള ഒരു രസം തോന്നിപ്പോയേക്കാം. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്തിന് സമീപത്തു കൂടി പോയ കാർ യാത്രികരാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു ഫുഡ് ഡെലിവറി ബോയ് വലിയൊരു മഞ്ഞു കൂമ്പാരത്തിലൂടെ ഏറെ കഷ്ടപ്പെട്ട് നടന്നു പോവുകയാണ്. എന്നാലും ആർക്കായിരിക്കും ആ ഭക്ഷണം അയാൾ കൊണ്ടുപോകുന്നത്? അധ്വാനിയായ ഒരു തൊഴിലാളി ഭിത്തിയിൽ തേപ്പ് ജോലികൾ ചെയ്യുകയാണ്. ഏറെ ഊർജ്ജസ്വലവും കൃത്യതയോടും കൂടിയാണ് ഈ തൊഴിലാളി തന്റെ ജോലി പൂർത്തീകരിക്കുന്നത്. കൈപുണ്യമുള്ള ഒരു തൊഴിലാളിക്ക് മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ആകാരവടിവോട് കൂടിയ ഒരു ഉൽപ്പന്നത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മരക്കപ്പാണ് ഇവിടെ ഈ വ്യക്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തോണി തുഴഞ്ഞു പോകുന്നത് പോലെ എക്സ്കവേറ്ററിന്റെ മുകൾ ഭാഗം ചെറിയൊരു തോടിന് സമാനമായ ഭാഗത്തു കൂടി കുത്തി ഉയർത്തി കൊണ്ടുപോവുകയാണ്. വലിയൊരു പുൽക്കൂട്ടത്തെ പുല്ലുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഏറെ സമയത്തെ അധ്വാനം പ്രയോജനപ്പെടുത്തി നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു യന്ത്രം ഉള്ളതുകൊണ്ട് പണി കുറച്ചുകൂടി കുറഞ്ഞ സമയം കൊണ്ട് തീർക്കുവാൻ സാധിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ നന്നെ പാടുപെടേണ്ടി വന്നേനെ. ഇന്ന് പല ആളുകളെയും പിടികൂടുന്ന ഒരു പ്രശ്നമാണ് മടി. എന്നാൽ ഈ തൊഴിലാളിയെ ഒന്ന് കണ്ടു നോക്കൂ. തന്റെ ജോലി അതിവേഗം തീർക്കുന്നതിനായി ഇയാൾ 14 ഇഷ്ടികകളാണ് ഒരേ സമയം തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നത്. മരം വെട്ടുന്നയാളുടെ കുശാഗ്ര ബുദ്ധിയാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. മുൻഭാഗത്തെ ഏതാനും മരങ്ങൾ പകുതി മുറിക്കുന്നു. ഇതിനുശേഷം ഏറ്റവും മുൻപിലത്തെ മരം മുറിച്ചു കഴിയുമ്പോൾ ഏകദേശം 55 മരങ്ങളാണ് നിലം പൊത്തുന്നത്. അഗ്നിപർവ്വതങ്ങൾ എത്രത്തോളം അപകടം നിറഞ്ഞ മേഖലയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്.
എന്നാൽ അഗ്നിപർവ്വതത്തിന്റെ സമീപത്ത് നിന്നും ലാവ ശേഖരിക്കുന്ന ജിയോളജിസ്റ്റിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ വീടിന്റെ റൂഫ് ടോപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന യുവതിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൊള്ളുന്ന ചൂടിനെ പോലും വകവയ്ക്കാതെ ഒറ്റയിരുപ്പിലാണ് ഇവർ ഈ ജോലികൾ പൂർത്തീകരിക്കുന്നത്. ഐക്യമദ്യം മഹാബലം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു കൂട്ടം തൊഴിലാളികൾ പരിശ്രമത്തിലൂടെ തങ്ങളുടെ ജോലിഭാരത്തെ ലഘൂകരിക്കുകയാണ്. 17 മീറ്റർ വീതിയും 10 മീറ്റർ ഉയരവും 38 ഡിഗ്രി സ്ലോപ്പുമുള്ള ഒരു പ്ലാന്റിന്റെ തേപ്പ് ജോലികൾ പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. ഒരു പള്ളിമണിയുടെ നിർമ്മാണത്തിന് ശേഷം 15 ടൺ ഭാരമുള്ള ഈ പള്ളിമണിയുടെ ശബ്ദം പരിശോധിക്കുന്നതിനു വേണ്ടി തൊഴിലാളികൾ ആട്ടിയാട്ടി ഈ മണി അടിക്കുകയാണ്. അല്പം ശ്രമകരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പരിചയ സമ്പന്നത കൊണ്ട് തന്റെ ജോലി നിസ്സാരവൽക്കരിക്കുകയാണ് ഒരു വ്യക്തി. ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന രീതിയിൽ കേബിളുകളെ ക്രമീകരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.